നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. നാണക്കേടിന്റെ പുതിയ അധ്യായവുമായി ടീം ഇന്ത്യ. ഓസ്ട്രേലിയക്കെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ വൻ ദുരന്തമായി മാറി വിരാട് കോഹ്ലിയും സംഘവും. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ പിങ്ക് ബോൾ ടെസ്റ്റിന്റെ ഒന്നും രണ്ടും ദിനം ടീം ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ടായിരുന്നെങ്കിലും മൂന്നാം ദിനം കങ്കാരുപട ആഞ്ഞടിച്ചപ്പോൾ ടീം ഇന്ത്യ തകർന്നടിഞ്ഞു. ആദ്യ ഇന്നിംഗ്സിൽ 244 റൺസിന് പുറത്തായ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ പുറത്തായത് വെറും 36 റൺസിന്. 90 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഒസീസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഓസ്ട്രേലിയക്കായി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായ ബേൺസ് 51 റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ മാത്യു വേഡ് 33 റൺസ് നേടി. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മൂന്നാം ദിനം കളി ആരംഭിച്ച ടീം ഇന്ത്യ സ്കോർ 15 നിൽക്കെ ആദ്യം നഷ്ടപ്പെട്ടത് നൈറ്റ് വാച്ച്മാനായി ഇറങ്ങിയ ബുംറ ആയിരുന്നെങ്കിൽ, സ്കോർ 15 നിൽക്കെ തന്നെ പുജാരിയെയും മായങ്ക് അഗർവാളിനെയും അജിങ്ക്യ രഹാനെയും നഷ്ടപ്പെട്ട ടീം ഇന്ത്യ 15-5 എന്ന അവസ്ഥയിലായി. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഒരു ബൗണ്ടറി നേടിയ പ്രതീക്ഷ നൽകിയെങ്കിലും ഉടൻ തന്നെ പുറത്തായതോടെ 19-6 എന്ന രീതിയിൽ തകർന്നടിഞ്ഞു. തുടർന്ന് സാഹയും അശ്വിനും ഹനുമവിഹാരിയും പുറത്തായതോടെ അവസാന ബാറ്റ്സ്മാനായി ക്രീസിലിറങ്ങിയ മുഹമ്മദ് ഷാമി പാറ്റ് കമ്മിൻസിന്റെ ബൗൺസർ കയ്യിൽ തട്ടി പരുക്കേറ്റതോടെ ടീം ഇന്ത്യ 36 റൺസിന് പുറത്തായി. 5 വിക്കറ്റ് നേടിയ ഹേസിൽവുഡും 4 വിക്കറ്റ് നേടിയ കമ്മിൻസുമാണ് ടീം ഇന്ത്യയെ തകർത്തടിച്ചത്. ടെസ്റ്റ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സ്കോറാണ് ഇന്ന് പിറന്നത്. 1974 ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കുറിച്ച 42 റൺസായിരുന്നു ഇതിനു മുന്നേ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സ്കോർ. ഒരു ഇന്ത്യൻ താരത്തിന് പോലും രണ്ടക്കം കടക്കാനായില്ല എന്ന നാണക്കേടും ഇതോടെ ടീം ഇന്ത്യയെ തേടിയെത്തി. 9 റൺസ് നേടിയ മായങ്ക് അഗർവാളായിരുന്നു ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 4 റൺസിന് പുറത്തായപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും ഒരു സെഞ്ചുറി പോലും നേടാനാവാത്ത വർഷമാണ് കോഹ്ലിയെ കടന്നുപോയത്. ആദ്യ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങുന്നതിനാൽ ഇനിയുള്ള ടെസ്റ്റ് മത്സരങ്ങളിൽ കോഹ്ലിയുടെ സേവനം ടീം ഇന്ത്യക്ക് ലഭിക്കില്ല. പകരം അജിങ്ക്യ രഹാനെ ടീം ഇന്ത്യയെ നയിക്കും. December 26 മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന ബോക്സിംഗ് ഡേ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം. വീഡിയോ പൂർണ്ണമാകുന്നു. കൂടുതൽ കായിക ലോകത്തെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.